മുംബൈയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്നലെ രാത്രി മുംബൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലാണ് ഉദ്യോഗസ്ഥർക്കുള്ള കിടക്കയും ഒക്കെ തയ്യാറായി വരുന്നു എന്നതിൻ്റെ അർത്ഥം രാത്രി വൈകിയും നീളും എന്നുള്ളത്. ഈ ബി ബി സിയുടെ ഇവിടുത്തെ ഓഫീസുകളുടെ പ്രവർത്തന ശൈലി അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ 20-22 മണിക്കൂറൊക്കെ നീളുന്ന ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത തന്നെ എന്താണെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്താണ് മുംബൈയിലെ വിവരങ്ങൾ? പി ജി, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് വിൻസർ എന്ന കെട്ടിടത്തിന് മുന്നിലാണ്. ഈ കെട്ടിടത്തിൻ്റെ 5-ാം നിലയിലാണ് മുംബൈയിലെ ബി ബി സി സ്റ്റുഡിയോസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 5:30 ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടെത്തി. അതായത് ദില്ലിയിൽ പരിശോധന തുടങ്ങുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മുംബൈയിൽ പരിശോധന അവർ തുടങ്ങിയതാണ്. ആ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാത്രിയോടെ, ഒരുപക്ഷെ അർദ്ധരാത്രിയോടെ ഉദ്യോഗസ്ഥർ പുറത്തു വരുമെന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. അത് പ്രതീക്ഷിച്ചാണ് കാത്തിരുന്നത്. പിന്നീടാണ് അർദ്ധരാത്രിയോടെ അവർക്ക് ആവശ്യമായ കിടക്കുകളും മറ്റും വാഹനത്തിൽ ഇങ്ങോട്ട് എത്തിച്ചത്. അതോടെ അവർ ഓഫീസിൽ തങ്ങുകയാണെന്നുള്ള വിവരം വന്നു. ഇന്നലെ പ്രധാനമായും ഇവർ ചെയ്തത് ഈ ഇവിടെയുള്ള അക്കൗണ്ട്സ് വിഭാഗത്തിലെ, മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ആളുകളുടെ ഔദ്യോഗികമായ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും മറ്റും പരിശോധിക്കുകയാണ്. അത് പരിശോധിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡിജിറ്റൽ പകർപ്പ് അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡാറ്റകൾ കോപ്പി ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഇന്നലെ ചെയ്തത്. അതിനൊപ്പം തന്നെ ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ 5-ാം നിലയിലേക്ക് ആർക്കും തന്നെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് പുറത്തേക്ക് ആളുകളെ വിട്ടില്ല. ഫോണുകൾ പിടിച്ചെടുത്ത് ആശയവിനിമയത്തിനുള്ള എല്ലാ സാധ്യതയും അവർ അടയ്ക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടെ കുറച്ച് ജീവനക്കാർ ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെയൊക്കെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഇപ്പോഴും സ്ഥാപനത്തിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്ന് ജോലിക്ക് എത്തേണ്ട എന്നതാണ് ജീവനക്കാരോട് ബി ബി സി രാത്രിയോടെ അറിയിച്ചത്. വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അറിയിച്ചത്. അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് കൂടുതലായി ജീവനക്കാർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ ഇതിനകത്ത് ആദായ നികുതി ഉദ്യോഗസ്ഥർ ഇപ്പോഴും തമ്പടിക്കുകയാണ്. പി ജി.